ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ പെപ്പറൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല, അധികം എന്നല്ല തീരെ ഇടുന്നില്ല. അതിന് പകരം പച്ചമുളകും എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുക് ചേർക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ചേർക്കുക. അപ്പോൾ അത് പൊട്ടി വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ്, 1-2 ചേർത്തോളൂ. കാരണം നമ്മൾ ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ചധികം ചേർക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർക്കാൻ. പിന്നെ ഞാൻ ചേർക്കുന്നത് പച്ചമുളക് 5-6 എണ്ണം. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക, അല്ലെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ കുരുമുളകില്ല, അപ്പോൾ ഞാൻ പച്ചമുളക് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി 2 വെള്ളുള്ളി, അതായത് സവാള, ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചെറിയ സവാളാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള ഒന്നും കിട്ടാനില്ല അല്ലേ, ഇവിടെ ഒന്നും നാട്ടിലുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ സവാള ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഉള്ള സാധനം ഇപ്പോൾ വീഡിയോന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അതോടുകൂടി സവാള ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം കുറച്ചൊന്ന് വയന്ന് വന്നാൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1-2 ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് എരിവുള്ള മുളകാണ് കേട്ടോ, അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട്. ഇന്ന് എന്തോ അറിയില്ല, നമ്മൾ പച്ചമുളകും അതായത് എരിവെല്ലാം വളരെ കുറവാണ് മോനുള്ളതുകൊണ്ട് തന്നെ. പക്ഷെ ഇന്നെന്തോ നല്ല എന്താ പറയുക, എരിവുള്ള എന്തോ കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെയാണ് ഇത്രയും മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണവും കളറൊക്കെ സെറ്റായി വന്നതിന് ശേഷം ലാസ്റ്റ് വേണം നമ്മൾ ഈ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാൻ. 1 വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം യോജിപ്പിച്ച് എടുക്കുക. അതിന് ശേഷം വേണം ലിവർ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഞാനിത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒട്ടും എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇത് ശരിയാവോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടാക്കുന്നത്. അല്ലാതെ നല്ലോണം പെപ്പറൊക്കെ ഇട്ടിട്ട് വരട്ടിയിട്ട് ഉണ്ടാക്കൽ, പക്ഷേ ഇത് കഴിച്ചപ്പോൾ ഒന്നും പറയണ്ട, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ലേ, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. 400 അല്ലെങ്കിൽ 300-350 ഗ്രാമോളം ഉണ്ടാവും ഈ ലിവർ. അപ്പോൾ അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് ഞാൻ, എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മൂടി വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വെജിറ്റബിൾസ് ഒന്നും കിട്ടാനേ ഇല്ല. നമ്മൾ സാധനം വാങ്ങാൻ പോയപ്പോൾ, ഞാനല്ല ഹസ്ബൻഡ് പോയപ്പോൾ അവിടുന്ന് കിട്ടിയ സാധനം എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ കിട്ടിയതാണ് ഈ ലിവറൊക്കെ. അല്ലാതെ ലിവറൊന്നും അങ്ങനെ വാങ്ങാറില്ല, കാരണം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിക്കും, അതും ഇതുപോലെ കഴിക്കൂല. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടയ്ക്കൊരു പീസൊക്കെ കിട്ടൂലേ, അങ്ങനെ കഴിക്കും എന്നല്ലാതെ. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇതൊന്ന് തിളച്ച് സെറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ക്രഷ് ചെയ്ത മുളക് പൊടി, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി ചുടാൻ പോവാം. അപ്പോൾ ചപ്പാത്തി അറിയാത്തവർക്ക്, അറിയാത്തവരെന്നല്ല സോഫ്റ്റായിട്ട് കിട്ടാത്തവർക്ക് ഒരു ടിപ്പാണിത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് നിങ്ങളെടുക്കുക. അളവൊന്നും ഞാൻ പറയുന്നില്ല, ഞാനിങ്ങനത്തെ 2 ഗ്ലാസ്സാണ് സാധാരണ എടുക്കൽ. കുഞ്ഞ് ഗ്ലാസ് ഉണ്ട്, അപ്പോൾ അതെൻ്റെ അളവ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക. എന്നിട്ട് 1 സ്പൂണുകൊണ്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ, കാരണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും ചപ്പാത്തി. എന്താ പറയുക, ഈ പച്ചവെള്ളത്തിൽ കുഴക്കുന്നതിനേക്കാളും ഇങ്ങനെ കുഴക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളമുണ്ട്, ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം സ്പൂണുകൊണ്ട് കുഴച്ചെടുത്തിട്ട് വേണം പിന്നെ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ലിവർ ഫ്രൈ ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും കൂടി ചുട്ടിട്ട് വേണം അത് കഴിക്കാൻ. അപ്പോൾ ലിവർ ഫ്രൈ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1 നേരത്തേക്ക് ഇത്രയൊന്നും വേണ്ട, ഇത് 2 നേരത്തേക്ക് പറ്റും. അപ്പോൾ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ അതവിടെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വീണ്ടും എടുക്കാമല്ലോ. അപ്പോൾ രാവിലെ കുറച്ച് കിടന്നുറങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം ഉണ്ടാക്കിയത്, കാരണം രാവിലെ ഉറങ്ങാനേ പറ്റില്ല. ഈ ലോക്ക്ഡൗണൊക്കെ ആയെന്ന് പറഞ്ഞിട്ടുന്ന കാര്യം, മോന് രാവിലെ തന്നെ എണീച്ച് ഇങ്ങനെ ഇടങ്ങാറാക്കും. അപ്പോൾ നാളെ കുറച്ച് ഉറങ്ങണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് രാത്രി തന്നെ കുറച്ച് അധികമൊക്കെ ആക്കി വെച്ചത്.
അപ്പോൾ ചപ്പാത്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു തട്ടിക്കൂട്ട് ദോശയോ എന്തെങ്കിലും ചുട്ടിട്ട് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ട് സന്തോഷത്തോടെ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ തിളച്ച് ഒന്ന് എന്താ പറയുക അതിൻ്റെ ഇതൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ചപ്പാത്തിയും അതായത് ലിവറൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ സൂപ്പറായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകണ്ട. ഇതൊക്കെ കഴിയുന്നവരെ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇതുപോലത്തെ. അപ്പോൾ താങ്ക് യു, ബൈ.